നമ്മുടെ വായനയിലും പഠനങ്ങളിലും വരേണ്ടത്. കണ്ടൻസ് തരിക, ആകെ തുക തരിക, അത്രയും മെമ്പറിൽ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാലോ അതിന്റെ സമയത്തിന് എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്, ഒരുപാട് പറയണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിനാണ് നിങ്ങൾക്ക് വേഗം പേജ് മറച്ചു നോക്കാൻ അധ്യായ നമ്പറും അതോടൊപ്പം ആയത്ത് നമ്പറും പറയുന്നത്. ഓരോരുത്തരുടെ തഫ്സീറിന്റെ പേജ് അനുസരിച്ചും വ്യാഖ്യാനം അനുസരിച്ചും പേജ് നമ്പർ വ്യത്യാസമുള്ളതുകൊണ്ട് പേജ് പറയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക പരിഭാഷയെ ബേസ് ചെയ്തിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് പേജ് നമ്പറും പറയാമായിരുന്നു. അത് പറയാൻ ഇപ്പോൾ പറ്റില്ലല്ലോ, കാരണം എല്ലാവരും ഏതൊക്കെ തഫ്സീറിനെയാണ് അവലംബിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആയത്ത് നമ്പറും അധ്യായ നമ്പറും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞിരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ റബ്ബ് എന്ന പദം അല്ലാഹുവിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അതിന്റെ തുടർച്ചയാണ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ഖുർആൻ മനുഷ്യ സമുദായത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. ഈ ഭ്രൂണശാസ്ത്രം, എംബ്രിയോളജി, എല്ലാവർക്കും അറിയാം. ഇപ്പൊ മുമ്പ് കാലത്ത് ഹ്യൂമൻ ഫിസിയോളജി എന്ന പൊതുവായ ഒരു ശാസ്ത്ര സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നു. ഹ്യൂമൻ ഫിസിയോളജി, മനുഷ്യന്റെ പൊതു ശാസ്ത്ര ശരീര ശാസ്ത്രം പഠിക്കുക, അതാണ് ഹ്യൂമൻ ഫിസിയോളജി. ഇന്ന് അതിന് വകുപ്പുകളായി തിരിച്ചു. മൂക്കിനെ കുറിച്ച്, കണ്ണിനെ കുറിച്ച്, ചെവിയെ കുറിച്ച്, ഓരോ അവയവങ്ങളെ കുറിച്ചും, അനാട്ടമി എല്ലാവർക്കും അറിയാം, ആന്തരിക അവയവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി എന്ന സ്വതന്ത്ര ശാസ്ത്രശാഖയിൽ ഉൾപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അനാട്ടമി, ഈ അനാട്ടമി, കാർഡിയോളജി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ശരീര സംബന്ധിയായ പിന്നെ എല്ലുകളെ സംബന്ധിച്ചുള്ള ഓർത്തോളജി, അങ്ങനെ അനവധി വകുപ്പുകളുണ്ട്. ഈ ഖുർആനിൽ 51 അധ്യായം സൂറത്ത് അദ്ദാരിയാത്തിലെ 20, 21, 22 വചനങ്ങളിൽ ഒരു പരാമർശം. ആ പരാമർശം നമ്മൾ പഠിക്കുക. വഫിൽ അർലി ആയാത്തുൽ മുഖിനീൻ, വഫിൽ അർലി ആയാത്തുൽ മുഖിനീൻ. ഈ ഭൂമിയിൽ അനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക്, നോക്കിക്കാണുന്നവർക്ക്, വഫി അംഫുസിക്കും അഫലാത്തു ബസിറൂൻ, വഫി അംഫുസിക്കും അഫലാത്തു ബസിറൂൻ. നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. മനുഷ്യ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇത് ഖുർആൻ പറയുന്നതാണ്. ഇവിടെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സയൻസ് കോളേജ് പഠിച്ചിട്ടില്ല, ഒരു ശാസ്ത്രകാരനല്ല. മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രകാരനല്ല മുഹമ്മദ് നബി. നിരക്ഷരനായ പ്രവാചകൻ, ശാസ്ത്രം എന്താണെന്നറിയാത്ത, സാഹിത്യം എന്താണെന്നറിയാത്ത, അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത, കോളേജിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത, ലൈബ്രറികളിൽ നിന്ന് കിതാബ് വായിച്ചിട്ടില്ലാത്ത, ഗവേഷണങ്ങൾ നടത്തിയിട്ടില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പ്രവാചകത്വത്തിന് മുമ്പ്, പ്രവാചകത്വത്തിന് ശേഷം അസാധാരണത്വത്തിന്റെയും സ്വാധാരണത്വത്തിന്റെയും ഇടയിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഞാൻ പിന്നീട് വിശദീകരിക്കും. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാസ്ത്രം പഠിച്ചിട്ടില്ല, സയൻസ് പഠിച്ചിട്ടില്ല. പ്രവാചകന് മനുഷ്യ ശരീരത്തെ കുറിച്ചറിയില്ല, മനുഷ്യ ശരീരത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചറിയില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച നാഥനാ പറയുന്നത് വഫീ അംഫുസിക്കും അഫ്ലാത്തു ബസീറൂൻ, നിങ്ങളുടെ ശരീരം പഠിക്കുമ്പോഴും പടിപടിയായി നിങ്ങൾ ഉയർന്ന് വളർന്ന്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് പടിപടിയായി നിങ്ങൾ വിജ്ഞാന സാഗരങ്ങളെ താണ്ടി, അറിവിന്റെ വിഹായസ് താണ്ടി നിങ്ങൾ പലതും പലതും കീഴടക്കി മുന്നോട്ട് പോകും. പടിപടിയായി, ഘട്ടം ഘട്ടമായി നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരവസ്ഥ മനുഷ്യ സമൂഹത്തിനുണ്ട്. പ്രവാചക തിരുമേനി ഈ ആയത്തോതി തരുന്ന കാലത്ത് നബിക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ച് എന്തറിയാം? ആലോചിച്ച് നോക്ക്. മനുഷ്യ ശരീരത്തെ കുറിച്ചറിയുന്ന നാഥനാ പറയുന്നത് വഫിയം ഫുസിക്കും അഫലാത്തു ബസീറൂൻ, നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിലേറ്റവും പ്രധാനമാണ് മനുഷ്യന്റെ വിരലടയാളം. ഈ വിരലടയാളത്തെ പോലെ ലോകത്ത് വേറൊരാൾക്കും വിരലടയാളമില്ല. ഇന്ന് ശാസ്ത്രത്തിന് ഏറ്റവും വലിയ തെളിവ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും വലിയ കേസ് തെളിയിക്കാൻ ഈ ഫിംഗർ പ്രിന്റാണ്, വിരലടയാളമാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ല നജ്മ ഇലാമ ബലാ ബലാ ഖാദിരീന അലാ അൻ നസബിയ ബനാന ബലാ ഖാദിരീന അലാ അൻ നസബിയ ബനാന. നിങ്ങളുടെ വിരൽക്കൊടികൾ പോലും വ്യത്യസ്തമായി സൃഷ്ടിച്ചവനല്ലയോ നാം. ലോകത്ത്
ഇന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുമ്പ് ജീവിച്ച ഒരൊറ്റ മനുഷ്യന്റെ വിരലടയാളവും ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വിരലടയാളവുമായി ബന്ധമില്ല. ഇനി ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾക്കും മനുഷ്യനെ പോലെ വിരലടയാളം, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ വിരലടയാളമില്ല. ഒരാൾക്കും ഒരാളെ പോലെ 637 കോടി മനുഷ്യരിൽ ഒരാൾക്കും എന്റെ വാപ്പയുടെ, എന്റെ അനുജന്റെ, എന്റെ ജേഷ്ഠന്റെ, എന്റെ സഹോദരിയുടെ, എന്റെ മക്കളുടെ എല്ലാം വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ്. സൂറത്തു ഖിയാമയിൽ അള്ളാന്റെ ചോദ്യം അല്ല, നുരുമ്പിയ എല്ലുകളായിട്ട് ഒരു പ്രവാചകന്റെ സന്നിധിയിൽ ഒരു മക്കാ മുശ്രിക്ക് ഇങ്ങനെ ഒരു പിടി എല്ല് കയ്യിലിട്ട് ഇങ്ങനെ നുരുമ്പി പൊടിച്ചിട്ട് എന്ന് പറഞ്ഞങ്ങട്ട് മുഹമ്മദ് നബിയുടെ മുഖത്തടക്കം ഊതിയിട്ട് ചോദിച്ചു, മുഹമ്മദെ ഇത് ഒരുമിച്ച് കൂട്ടുമെന്നാണോ പറയുന്നത്? ഇത് ഒരുമിച്ച് കൂട്ടുമെന്നാണോ പറയുന്നത്? ഈ സമയത്ത് അല്ലാഹു ചോദിച്ചു, എല്ലുകൾ നുരുമ്പിയതിന് ശേഷം മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവരുടെ വിരൽക്കൊടികൾ ഒരാൾക്കും ഒരാളെ പോലെ നൽകാതെ സൃഷ്ടിച്ച നാഥന് അജബുദ് നബിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല മടിയുണ്ടോ? അപ്പൊ നിങ്ങൾക്കറിയില്ല, മുമ്പ് മരിച്ചുപോയ ഒരു ഈച്ചയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ എവിടെയെങ്കിലും ഒരു പാറയുടെ പാളിയിൽ ഒട്ടിക്കിടക്കുന്ന ഒരു കോശത്തിൽ നിന്ന് അല്ലേ അവിടെ നിന്നാണ് ആ ജീവിയുടെ പൂർണ്ണതയെ ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യന്റെ വാരിയല്ലിൽ അജബുദ്ധനബ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അത് കാണാൻ കഴിയില്ല കണ്ണുകൊണ്ട്, അത് മണ്ണിൽ അങ്ങനെ കിടക്കും. എന്നിട്ട് അല്ല പറയാനെന്ത്, ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. ഉണങ്ങി വരണ്ട മരുഭൂമി അല്ലെങ്കിൽ ഭൂമി, നിങ്ങളുടെ ക്രിക്കറ്റിന്റെ പിച്ച്, നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട്, നിങ്ങളുടെ വോളിബോൾ ഗ്രൗണ്ട്, നിങ്ങളുടെ ഷട്ടിൽ ബാറ്റ്, അതിന്റെ ഗ്രൗണ്ട് ഉണങ്ങി വരേണ്ടതാ, അതിലൊരു ചെടിയുമില്ല. അപ്പൊ അല്ലാഹു ഒരു മഴ ചൊരിഞ്ഞു, ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, അങ്ങനെ ഉണങ്ങിക്കിടന്ന ഭൂമി അതാ പച്ചപ്പ് ഒന്ന് മുളച്ചു വരുന്നു അല്ലേ. വല്ലാഹു അംബതകും മിനൽ അർളി നബാത, വല്ലാഹു അംബതകും മിനൽ അർളി നബാത. സൂറത്ത് നൂഹ് 71-ാം അധ്യായം 13-15 വരെയുള്ള വചനം, അള്ളാഹു നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. വല്ലാത്തൊരു പ്രയോഗമാണ്, ഭൂമിയിൽ നിന്നൊരു മുളപ്പിക്കൽ, അജബുദ്ധനബിൽ നിന്ന് നിങ്ങളൊരു ഉയർത്തെഴുന്നേൽപ്പിക്കൽ, അത് വരാനിരിക്കുന്നു. പിന്നെ മനുഷ്യന്റെ മുടി, എന്റെ നമ്മുടെ എല്ലാവരുടെയും ഓരോ പിടി മുടി ഒരുമിച്ച് കൂട്ടിയാലും എന്റെ മുടി സെപ്പറേറ്റ് ആയി എടുക്കാൻ പറ്റുന്ന, എന്റെ തല വഹിക്കുന്ന മുടി അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്റെ മുടി പോലെ ലോകത്ത് ഒരാൾക്കും മുടിയില്ല. രണ്ട്, മൂന്ന്, എന്റെ ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ടല്ലോ അതുപോലെ ലോകത്ത് ഒരാൾക്കും വിയർപ്പിന്റെ ഗന്ധമില്ല. ഞാനല്ലാത്തൊരു പുരുഷൻ എന്റെ ഭാര്യയുടെ ബെഡിൽ കയറി കിടന്നാൽ അവൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇതെന്റെ കെട്ടിയോനല്ല എന്ന്. മൂന്ന്. നാലാമത്തത്, മനുഷ്യന്റെ ഉമിനീര് ലോകത്ത് വേറൊരാൾക്കില്ല. അതുകൊണ്ട് ആ സദാം ഹുസൈന്റെ ഉമിനീര് ഗവേഷണം നടത്തി, സദാം ഹുസൈൻ ആണ് സ്ഥിരീകരിച്ചത്. വേറൊരാൾക്കും അതുപോലല്ല, വിരൽക്കൊടിയില്ല, ശരീരത്തിന്റെ ഗന്ധമില്ല, ഉമിനീരില്ല, തലമുടിയില്ല. ഒന്നുകൂടെ ഉണ്ട് അഞ്ചാമത്തത്, ദാ ഈ സാധനം, ഈ കണ്ണ്, ഈ കണ്ണ്, ഈ കണ്ണിന്റെ കൃഷ്ണമണി അനുസരിച്ച് ഡോർ ഉണ്ടാക്കും. എന്നിട്ടോ അയാളുടെ വീട്ടിലെ ഡോറിന്റെ അടുത്ത് അയാൾ പോയിട്ട് നോക്കണം, അപ്പോഴേ ആ ഡോർ ഓപ്പൺ ആവും. വേറൊരുത്തൻ വലിയ ഉണ്ണക്കണ്ണും കൊണ്ടുപോയി ഉരുത്തി നോക്കിയാലൊന്നും തുറക്കില്ല, അവന്റെ കണ്ണിനനുസരിച്ച് ഉണ്ടാക്കണം. ഇങ്ങനെ അഞ്ച് ഘടകങ്ങളെ വ്യത്യസ്തമാക്കി അല്ല പറയാം. എന്റെ ചോദ്യം, ഈ ഗ്രന്ഥം ഓതിത്തന്ന റസൂൽ ഇതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ ആര് കൊടുത്ത അറിവാണ് റസൂലിനത്? ആ നാഥനാ പറയുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മനസ്സിലായിക്കോളേ. മനുഷ്യ ശരീരത്തെ കുറിച്ച് സമഗ്രമായി അറിയാവുന്ന നാഥനാ പറയുന്നത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഇനി ഞാൻ ഓതിയ ആയത്തിലേക്ക് മടങ്ങിപ്പോവാൻ, ഖുർആനിലെ 86-ാം അധ്യായം 5-7 വചനങ്ങളാണ്. മനുഷ്യർ നോക്കുന്നില്ലേ, മനുഷ്യർ ചിന്തിക്കുന്നില്ലേ, മിമ്മ ഖുലിഖ്, എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. മുസ്ലിങ്ങളോടല്ല, മനുഷ്യർ നോക്കുന്നില്ലേ അവരെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ആയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. അടിവരയിടണം, അടിവരയിടണം, എംബ്രിയോളജി
ഭ്രൂണശാസ്ത്രം പഠിച്ച ആളുകൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്താണ് ആ പ്രയോഗം.